ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം. ഫെബ്രുവരി 17 മുതൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു. ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, ട്യൂഷൻ 4, 8, 9, 10, സ്റ്റേറ്റ് ആൻഡ് CBSE. അഡ്മിഷൻ തുടരുന്നു. ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, നിയർ KMH സ്കൂൾ, കരുളായി. വാണിയമ്പലം ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ 2-3 ബേസ് പെരുമ്പാവൂരിനെ പരാജയപ്പെടുത്തി യുണൈറ്റഡ് FC നെല്ലിക്കുത്ത് ചാമ്പ്യന്മാരായി. വാണിയമ്പലം സ്കൂൾ മൈതാനിയിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇരു ടീമുകളും വാശിയോടെ പോരാടിയപ്പോൾ കാണികളിൽ ആവേശം അലതല്ലി. ആദ്യ പകുതി പിരിഞ്ഞപ്പോൾ നെല്ലിക്കുത്ത് 1 മുന്നിട്ടു. 2 നെല്ലിക്കുത്ത് ലീഡ് ഉയർത്തി. കളിയിൽ ബേസ് പെരുമ്പാവൂർ ആദ്യ ഗോൾ നേടി. നെല്ലിക്കുത്ത് 3 ഗോൾ നേടി ട്രോഫിയിലേക്കുള്ള ദൂരം കുറച്ചു. എന്നാൽ കളിയിൽ 2 ഗോൾ നേടി പെരുമ്പാവൂർ തിരിച്ചു വന്നു. തുടരെ ആക്രമണങ്ങൾ നടത്തിയിട്ടും പെരുമ്പാവൂരിന് ഗോൾ നേടാനായില്ല. പാറ പോലെ ഉറച്ച പ്രതിരോധം തീർത്ത് നെല്ലിക്കുത്ത് വാണിയമ്പലത്തെ വിജയ കിരീടം ചൂടി. ഈ സീസണിലെ 2 കിരീടമാണ് യുണൈറ്റഡ് FC നെല്ലിക്കുത്ത് നേടുന്നത്. സമാപന ചടങ്ങിൽ ട്രോഫികളും വിതരണം ചെയ്തു. എല്ലാ ആളുകളും പുറത്തു പോകണമെന്ന് അറിയിക്കുന്നു. വളരെ ഭംഗിയായി വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 1 നീണ്ടുനിന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. റിയൽ ഫ്രൂട്ട് പവർ, റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ.